നമസ്കാരം. ജയനാഥൻ ന്യൂസിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ കാണുന്നത് കാസർഗോഡിന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള മാലിക് ദീനാർ നഗരമാണ്. മാലിക് ദീനാർ നഗറിൽ നിന്നും മാലിക് ദീനാർ വലിയ ജുമാ മസ്ജിദിലേക്കും മാലിക് ദീനാർ മഖാമിലേക്കും പോകുന്ന വഴിയിലുള്ള പ്രവേശന കവാടം മിനാരം ആണ് നമുക്ക് മുന്നിൽ കാണുന്നത്. 1980 കാലഘട്ടത്തിലാണ് ദീനാർ നഗറിൽ നിന്നും തളങ്കര മഖാമിലേക്കുള്ള വഴിയിൽ ഉണ്ടാക്കിയ ഈ വലിയ സ്വാഗത കമാനം പണിതത്. മർഹൂം കെ എസ് അബ്ദുള്ള സാഹിബ് അതിനാവശ്യമായ മുഴുവൻ സാമ്പത്തിക സഹായവും നൽകിയാണ് ഈ മിനാരം പണി കഴിപ്പിച്ചത്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പല ഭാഗങ്ങളിലും വിള്ളലുകൾ കാണപ്പെട്ടതിനെ തുടർന്നാണ് മാലിക് ദീനാർ വലിയ ജുമാ മസ്ജിദ് കമ്മിറ്റി ഇത് പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മിനാരം തച്ചുടച്ചത്. തളങ്കര എന്ന ഗ്രാമത്തിൽ പ്രൗഢിയോടെ തല ഉയർത്തി നിന്നിരുന്ന ഈ പ്രവേശന കവാടം മാലിക് ദീനാർ നഗരിയിലെ ലാൻഡ് മാർക്ക് ആയിരുന്നു. മുസ്ലിം ഹൈസ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ഈ മിനാരം വഴിയാത്രക്കാർക്കും ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നവർക്കും മഴക്കാലത്തും വേനൽക്കാലത്തും വിശ്രമിക്കാനുള്ള ഒരു അത്താണി കൂടി ആയിരുന്നു. ഉറൂസ് വേളയിൽ മാലിക് ദീനാർ നഗറിയിലെ ഏറ്റവും മനോഹരമായി ഈ മിനാരം അലങ്കരിക്കാറുണ്ടായിരുന്നു. ഏറെ ആകർഷണീയവുമായിരുന്നു അത്. ഇന്ന് ഇതൊക്കെ വിശ്വാസികൾക്ക് ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കുകയാണ്. മസ്ജിദ് കമ്മിറ്റി പുതിയ മിനാരം നിർമ്മിക്കും. ഒരുപക്ഷെ ഇതിനേക്കാളും മനോഹരവും ഭംഗിയും ഉള്ളതായിരിക്കാം. പക്ഷേ മനസ്സിലേക്ക് പതിഞ്ഞു പോയ ആ പഴയ മിനാരം, ആ പ്രവേശന കവാടം, അത് ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ഒരു ചരിത്രമായി എന്നും അവശേഷിക്കും.